ചരിത്ര പ്രസിദ്ധമായ കുമ്പളസീമയുടെ നാല് അമ്പലങ്ങളിൽ ഒന്നായ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുന്ന കാടൻ വീട്, എല്ലങ്കള ശ്രീ കാടൻ വീട് തറവാടിൻ്റെ പുനർപ്രതിഷ്ഠാ ബ്രഹ്മകലശം 13, 14 തീയതികളിലായി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അസ്രാവരുടെ കാർമ്മിക നേതൃത്വത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ തറവാടിൻ്റെ ഉന്നമനത്തിനും അതുപോലെ തന്നെ തറവാടിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ തറവാട് ചില ജീർണാവസ്ഥയിലുണ്ടെന്നും അതിനെ പുനഃപ്രതിഷ്ഠ ചെയ്യണമെന്നും പ്രസിദ്ധമായ ദൈവജ്ഞ ശ്രീ ഉണ്ണികൃഷ്ണ ജ്യോതിഷൻ്റെ അഷ്ടമംഗല പ്രശ്നത്തിൽ സ്വർണപ്രശ്നത്തിൽ തീരുമാനമെടുത്തത് പ്രകാരം നമ്മൾ ഈ ഉത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ പൂർവ്വാഭിമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ട് വന്നുകൊണ്ടുണ്ട്. തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് 8-ാം തീയതി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന കലവറ ഘോഷയാത്ര, തുടർന്ന് നടക്കുന്ന 10-ാം തീയതി 7:30 മുതൽ 8:30 വരെ നടക്കുന്ന ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അവരുടെ കാർമ്മിക നേതൃത്വത്തിൽ പുനർപ്രതിഷ്ഠാ ബ്രഹ്മകലശവും, തുടർന്ന് ദൈവികമായ കാര്യപരിപാടികളും, 13, 14 തീയതികളിൽ ദൈവങ്ങളുടെ നൃത്യോത്സവവും ഏറ്റവും ഭംഗിയോടെ നടത്താൻ വേണ്ടി നമ്മളൊക്കെ ഈ ഭരണസമിതി എല്ലാ ആളുകളും ചേർന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും നടത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ പരിപാടി നടത്താൻ നാടുകളുടെ എല്ലാവരും യശസ്സി എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചോളൂ. എല്ലങ്കുള തറവാട്, കാടൻ വീട്, തറവാട്, ഇത് മധൂർ ശ്രീ ഗണേശ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് എല്ലങ്കുള തറവാട് സ്ഥാപനായതിന് അത് 7-ാം തീയതിന് 14-ാം തീയതി വരക്കും അതിലെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. 7-ാം തീയതിന് കുറ്റിപ്പൂജ, അല്ലാണ്ട് 10 മണിക്ക് ഒരേ കാണിക്ക്, പിന്നെ 9-ാം തീയതിക്ക് തന്ത്രി വര്യർ ഇവിടെ വന്നിട്ട് തന്ത്രിക കാര്യക്രമം, പിന്നെ 10-ാം തീയതിന് പ്രതിഷ്ഠ 7 മണിന് 8:30 വരക്കും പ്രതിഷ്ഠ കാര്യക്രമം ഇവിടെ അമ്മിക്കൊണ്ടിന്. അങ്ങനെ എല്ലാ ഈ തറവാടിൻ്റെ എല്ലാവരും ആകും നാട്ടുകാർ എല്ലാവരും ഇവിടെ വന്നിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സമയത്ത് പറയുന്നു. കാടമ്പുഴ തറവാട് ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയപ്പെടുന്നു. അവിടുന്ന് തച്ചങ്കാട് വന്നിട്ട് അവിടുന്ന് തച്ചങ്കാട് അരവത്തുനിന്ന് ഇവിടത്തേക്ക് വന്നു എന്നാണ് നമുക്ക് പ്രശ്നചിന്തയിൽ അറിയുന്നത്. ഇപ്പോൾ 2007 ഒരു പ്രാവശ്യം ഇവിടെ ജീർണോദ്ധാര കഴിഞ്ഞു, പുനഃപ്രതിഷ്ഠയിലെ കഴിഞ്ഞതാണ്. ആ സമയത്ത് നമുക്ക് ഈ ദൈവസ്ഥാനത്തിന് ജീർണോദ്ധാരം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിപ്പോൾ 12-15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠാ കാര്യക്രമം നടക്കാൻ പോകുന്നത്. ഈ കാര്യക്രമത്തിന് നമ്മളെ സ്വാഗത സമിതി അധ്യക്ഷരെ പറഞ്ഞിട്ടുണ്ട്. ആ മാതിരി നാട്ടുകാരും കുടുംബാനികളും മെയിൻ പ്രധാനമായിട്ട് നമുക്ക് നാട്ടുകാർ എല്ലാ സഹകരണം തരണമെന്ന് നമ്മൾ നിങ്ങളോട് പ്രാർത്ഥിച്ചു.